നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമഗ്ര വികസന മാസ്റ്റർ പ്ലാൻ മുഖേന പൂർത്തിയായ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനാറ് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ വീണാചോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയാകും മെഡിക്കൽ കോളേജിലെത്തുന്ന ജനങ്ങളുടെയും ജീവനക്കാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി എഴുന്നൂറ്റി കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി അൻപത്തിയെട്ട് കോടി രൂപയുടെ ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് റോഡ് മേൽപ്പാല നിർമ്മാണത്തിന് പതിനെട്ട് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിലൂടെ ക്യാമ്പസിലുള്ള ആറ് പ്രധാന റോഡുകളുടെയും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ യാത്രാക്ലേശം വലിയ അളവ് വരെ പരിഹരിക്കാന് സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മെഡിക്കൽ കോളേജ് കുമാരപുരം റോഡിൽ മെൻസ് ഹോസ്റ്റലിന് സമീത്ത് നിന്നും എസ് ഐ ടി ആശുപത്രിയുടെ സമീപത്ത് എത്തിച്ചേർന്നതാണ് മേൽപ്പാലം ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി കുമാരപുരം ഭാഗത്തേക്ക് ക്യാമ്പസിൽ നിന്ന് പുതിയൊരു പാത തുറക്കപ്പെടുകയാണ് ഇത് ക്യാമ്പസിൽ നിന്ന് വാഹനങ്ങൾക്ക് തിരക്കേറിയ അത്യാഹിത വിഭാഗം പാത ഒഴിവാക്കി സുഗമമായ ഗതാഗതത്തിന് വഴിയൊരുക്കും ഇതോടുകൂടി ക്യാമ്പസിന് പ്രധാന റോഡുകളിലായി മൂന്ന് പാതകൾ തുറക്കപ്പെടുകയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇൻകെൽ മുഖാന്തരമാണ് പദ്ധതി സാക്ഷാത്കരിച്ചത് തൊണ്ണൂറ്റി മീറ്റർ അപ്രോച്ച് റോഡുമുണ്ട് പന്ത്രണ്ട് മീറ്ററാണ് മേൽപ്പാലത്തിന്റെ വീതി മോട്ടോർവേ ഏഴ് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററും വാക് വേ പൂജ്യം നാല് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററുമാണ് ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള ജോയിന്റ് ഫ്രീ മേൽപ്പാലമാണിത് യൂണിഫോം സ്ലോപ്പിലാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചിട്ടുള്ളത് എസ് ആശുപത്രി ശ്രീചിത്ര ആർ മെഡിക്കൽ കോളേജ് ബ്ലോക്ക് പ്രിൻസിപ്പൽ ഓഫീസ് സി ഡി സി പി ഐ പി എം എസ് ഹോസ്റ്റൽ എന്നിവിടങ്ങൾ തിരക്കിൽപ്പെടാതെ നേരിട്ടെത്താവുന്നതാണ് ഇതിലൂടെ പ്രധാന കേറ്റ് വഴി അത്യാഹിത വിഭാഗത്തിലും ആശുപത്രിയിലും തിരക്കില്ലാതെ എത്താനും സാധിക്കുന്നു മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും മന്ത്രി നിരവധി തവണ ചർച്ച നടത്തുകയും മേൽപ്പാലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു